ഹായ് എല്ലാവർക്കും ന്യൂമിസ് മാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാവുന്ന ഒരു 10 രൂപ നാണയത്തിൻ്റെ UNC സെറ്റാണ്. അത്യാവശ്യം നമുക്ക് നല്ലൊരു പ്രൈസിനെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. നമുക്ക് നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാവുന്ന ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ശതാബ്ദിയോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ 10 രൂപ നാണയം. അപ്പോൾ ഈ ഒരു നാണയം 2016 ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്ന 10 രൂപയാണ്. ഇനി നമുക്ക് നാണയം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതൊരു UNC സെറ്റാണ്. അപ്പോൾ നമുക്ക് ഒരു പാക്കായിട്ടായിരിക്കും ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 10 രൂപ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റിനറിയോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ 10 രൂപ നാണയത്തിൻ്റെ UNC സെറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2016 ഈ ഒരു നാണയം പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന കോപ്പർ നിക്കൽ എന്നുള്ളൊരു മെറ്റലും അലുമിനിയം ബ്രോൺസ് എന്നുള്ളൊരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ബൈ മെറ്റൽ നാണയമാണ് ഈ ഒരു നാണയം. ഈ ഒരു നാണയത്തിൻ്റെ വെയ്റ്റ് വരുന്ന 7.71 ഗ്രാം ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന പ്ലെയിൻ എഡ്ജാണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്ന 27 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ്. ഈ ഒരു നാണയം സർക്കുലേഷൻ കൊമമറേറ്റീവ് നാണയമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റിനറിയോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ 10 രൂപ നാണയമാണ്. ഇനി നമുക്ക് നാണയത്തിൻ്റെ മുൻവശം പിറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ, ഈ ഒരു UNC നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സെൻറ്റിനറിയോടനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ 10 രൂപ നാണയത്തിൻ്റെ മുൻവശം. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നാണയത്തിൻ്റെ മുൻവശം. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ അശോകസ്തംഭം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ താഴെയായിട്ട് സത്യമേവ് ജയതേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് റുപ്പീ സിമ്പിളും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് 10 എന്നുള്ളൊരു അക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശമുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകുവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സരസ്വതി ദേവി വീണ വായിക്കുന്നതിൻ്റെ ഒരു പടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് മുന്നിലത്തെ ആ ഒരു കവാടത്തിൻ്റെ പടവും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴെയായിട്ട് ചെറിയൊരു മിൻറ്റ് മാർക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന മിൻറ്റ് മാർക്ക് സ്റ്റാർ മിൻറ്റ് മാർക്കാണ്. അപ്പോൾ ഈ ഒരു നാണയം ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ്. ഏറ്റവും മുകൾഭാഗത്തായിട്ട് സെൻറ്റിനറി ഇയർ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് 1916 എന്നുള്ളൊരു വർഷവും റൈറ്റ് സൈഡ് 2016 എന്നുള്ളൊരു വർഷവും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ വർഷമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1916 2016 കൊടുത്തിരിക്കുന്നത് ഈ ഒരു നാണയം ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ വർഷം, അതായത് ശതാബ്ദിയോടനുബന്ധിച്ചാണ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ശതാബ്ദിയോടനുബന്ധിച്ചാണ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്ന വർഷം 2016 ആ ഒരു വർഷമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ വർഷം, 2016 എന്നുള്ളൊരു വർഷത്തിൽ ഈ ഒരു നാണയം ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ വർഷമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പിറകുവശമുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കാം. 2016 ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റിനറിയോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ ഈ ഒരു 10 രൂപ നാണയം ഇന്ന് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നല്ലൊരു മാർക്കറ്റ് പ്രൈസ് തന്നെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ്. അപ്പോൾ ഈ ഒരു നാണയം 2 മിൻറ്റ് മാർക്കിലാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഹൈദരാബാദ്, ബോംബെ എന്നിങ്ങനെയുള്ള 2 സ്ഥലങ്ങളാണ് ഈ ഒരു നാണയം മിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹൈദരാബാദ് മിൻറ്റ് മാർക്കാണെങ്കിൽ നമുക്ക് ഈ ഇവിടെയായിട്ട്, അതായത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്നെഴുതിക്കുന്ന ഇംഗ്ലീഷ് ലെറ്ററിന് താഴെയായിട്ട് ചെറിയൊരു സ്റ്റാർ മിൻറ്റ് മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ബോംബെ മിൻറ്റ് മാർക്കാണെങ്കിൽ ഇവിടെ ഒരു ഡയമണ്ട് മിൻറ്റ് മാർക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ 2 മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത ഈ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ തന്നെയുണ്ട്. ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത ഈ ഒരു നാണയത്തിന് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ്, അതായത് ഇതുപോലുള്ളൊരു UNC സെറ്റായിട്ട് നമുക്ക് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഇപ്പോഴുള്ള മാർക്കറ്റ് പ്രൈസ് ഏകദേശം ഒരു 600 രൂപ മുതൽ 800 രൂപ വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ്. അതുപോലെ സർക്കുലേഷനിലുള്ള നാണയമാണ് നമ്മുടെ കൈവശം ഇരിക്കുന്നതെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സെൻറ്റിനറിയുടെ സർക്കുലേഷൻ നാണയമാണ്, 10 രൂപ നാണയമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ, നല്ലൊരു കണ്ടീഷനാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം 50 രൂപ മുതൽ 100 രൂപ വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ്. ബോംബെ മിൻറ്റ് മാർക്കിലെ നാണയമാണ് നമ്മുടെ കൈവശം ഇരിക്കുന്നതെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ 150 രൂപ മുതൽ 300 രൂപ വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ് 10 രൂപ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സെൻറ്റിനറിയോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ ഈ ഒരു നാണയം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ UNC നാണയത്തിനും നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്. സർക്കുലേഷൻ നാണയത്തിനും നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്. സർക്കുലേഷൻ നാണയം ബോംബെ മിൻറ്റ് മാർക്കിലെ നാണയമാണെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം
100 രൂപ മുതൽ 300 രൂപ വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. ഹൈദരാബാദ് മിന്റ് മാർക്കിലെ സർക്കുലേഷൻ നാണയമാണ് നമ്മുടെ കൈവശം ഇരിക്കുന്നതെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം 50 രൂപ മുതൽ 100 രൂപ വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. ഇതുപോലുള്ളൊരു UNC സെറ്റ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം 600 രൂപ മുതൽ 800 രൂപ വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ്. 10 രൂപ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സെന്റിനറിയുടെ ഈ ഒരു നാണയം. അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു UNC സെറ്റ് മേടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക. നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു റയർ ആയിട്ടുള്ള നാണയം തന്നെയാണ് ഈ ഒരു 10 രൂപ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സെന്റിനറി എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയം. അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.